റോറോ ജങ്കാർ തകരാർ പരിഹരിക്കാൻ കൊച്ചിൻ കോർപ്പറേഷൻ തയ്യാറാകാത്തത് കാലങ്ങളായി തീരദേശ ജനതയോടുള്ള അവഗണനയുടെ ഭാഗമായാണെന്ന് എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് പറഞ്ഞു. റോറോ ജങ്കാർ സർവീസ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വൈപ്പിനിൽ എസ് ഡി പി ഐ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോറോ ജങ്കാർ സർവീസ് 6 മാസങ്ങളായി ഇവിടെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് സേതുസാഗർ എന്ന് പറയുന്ന ഒരു ജങ്കാർ സർവീസ് ഇപ്പോൾ ഇവിടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കയറ്റിവിട്ടിരിക്കുകയാണ്. ജനങ്ങളെ തീരാ ദുരിതത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇരുകരകളിലുമായി കൊച്ചിയിലും വൈപ്പിലും ഇന്ന് ഇതേ സമയത്ത് സമരം നടക്കുകയാണ്. ഈ ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വകുപ്പ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നിവേദനം നൽകി, അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ള ഈ സമരം. നമുക്കറിയാവുന്നതുപോലെ ഗവൺമെൻറ് തലത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. വകുപ്പ് ഷിപ്പ്യാർഡിനെയും കൊച്ചിൻ കോർപ്പറേഷനെയും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള കേരള സ്റ്റേറ്റ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും തുറമുഖ വകുപ്പിനെയും ജലവകുപ്പിനെയും പോർട്ടസിനെയും അടക്കം വിളിച്ചുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇതിനൊരു യോഗം ചേരുകയും ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചിട്ടാണെങ്കിലും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. 6 മാസത്തിലധികമായി ഒരു ജങ്കാർ തകരാറിലായിട്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കൂടി കണക്കാക്കി അനുവദിക്കപ്പെട്ട 3-ാമത്തെ റോറോ ജങ്കാർ ഫണ്ട് അനാസ്ഥ മൂലം ലാപ്സായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ കോർപ്പറേഷന് വരുമാനം ലഭിച്ചിരുന്ന ജങ്കാർ സർവീസ് എങ്ങനെയാണ് വരുമാനമില്ലാത്ത സർവീസായി മാറിയത്? നിരന്തരം കരാർ ലംഘിക്കുന്ന, കൃത്യമായി കോർപ്പറേഷൻ കണക്ക് പോലും നൽകാത്ത, നിരുത്തരവാദം കാണിക്കുന്ന കിൻകോക്കെതിരെ നടപടി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അത്തരം നിരവധി ചോദ്യങ്ങൾക്ക് കോർപ്പറേഷൻ മറുപടി പറയേണ്ടതുണ്ടെന്നും അജ്മൽ കെ മുജീബ് പറഞ്ഞു. സമരത്തിന് വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉമ്മർ, സെക്രട്ടറി സമദ് ഇടവനക്കാട് ടി എ അമീർ, വി എസ് അനു, സുൽഫീക്കർ, തൻസീർ, സുഹേൽ എന്നിവർ നേതൃത്വം നൽകി.